നമസ്കാരം ഡെപ്ത് ഓഫ് ഫീൽഡിലേക്ക് സ്വാഗതം ലോകായുക്ത ഓർഡിനൻസിൽ പ്രതികരിക്കാതെ ഗവർണർ ചോദ്യം ലോകായുക്ത നിയമ ഭേദഗതിയിൽ നിന്ന് ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ഒരിക്കലും ഇത് ഒരു ജനങ്ങൾക്ക് വേണ്ടി നല്ല ഒരു കാര്യമായിട്ട് കേരള ജനത ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാദപരമായ ഒരു വിഷയമാണ് ലോകായുക്ത ഓർഡിനൻസ് വിവാദം. എന്താണ് ഈ ലോകായുക്ത? ജനങ്ങളുടെ പൊതുസ്വത്തിന്മേൽ ഉള്ള കൈകാര്യ കർത്തൃത്വങ്ങളിലെ അഴിമതിയും സ്വജനപക്ഷപാതം മുതലായവ നിർമാർജനം ചെയ്യലാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. 1966 പ്രധാനമന്ത്രിയായിരുന്ന മൊറാജി ദേശായിയുടെ ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടാണ് ഈ നിയമം നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് കീഴിലാണ് ഈ നിയമം വരുന്നത്. 1971 ആദ്യ ലോകായുക്ത മഹാരാഷ്ട്രയിൽ നടപ്പാക്കി. എന്നാൽ 1999 കേരള ലോകായുക്ത നിയമപ്രകാരമാണ് കേരളത്തിൽ ഇപ്പോൾ ഈ നിയമം പ്രവർത്തിക്കുന്നത്. ഇനി നിയമഘടന. ഒരു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തയുമാണ് നിലവിലുള്ളത്. ലോകായുക്തയ്ക്ക് ചീഫ് ജസ്റ്റിസിൻ്റെയും ഉപലോകായുക്തമാർക്ക് ഹൈക്കോടതി ജഡ്ജിയുടെയും പദവിയാണുള്ളത്. നിയമപരിധി: അഴിമതി, സ്വജനപക്ഷപാതം, വ്യക്തിപരമോ മറ്റുള്ളവർക്കോ നേട്ടമുണ്ടാക്കാനുള്ള നടപടികൾ, മനഃപൂർവം നടപടികൾ താമസിപ്പിക്കുക തുടങ്ങിയവയിലെ ആരോപണങ്ങൾക്കാണ് ഈ നിയമം പരിഗണിക്കുന്നത്. നിയമത്തിൽ ഉൾപ്പെട്ടവർ: മുഖ്യമന്ത്രി, മന്ത്രിമാർ, നിയമസഭാംഗങ്ങൾ തുടങ്ങി സർക്കാർ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ ജീവനക്കാരും, ട്രേഡ് യൂണിയനുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, എയ്ഡഡ് സ്കൂളുകൾ, കോളേജുകൾ, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ അധികാരസ്ഥാനത്തുള്ളവരും പൊതുസേവകർ എന്ന നിലയിൽ ലോകായുക്തയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. പരാതിയും നടപടിയും എങ്ങനെ? പൗരന്മാർക്ക് നേരിട്ടോ അഭിഭാഷകർ മുഖാന്തരമോ പരാതി നൽകാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ ആരോപണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുസേവകൻ തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള പ്രത്യേക അധികാരം ലോകായുക്ത നിയമത്തിലെ 14 പ്രകാരം ലോകായുക്തയ്ക്കുണ്ട്. ഈ പ്രഖ്യാപനം ബന്ധപ്പെട്ട അധികാരസ്ഥാനം അഥവാ ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമയം മുതൽ മുൻകാല പ്രാബല്യത്തോടെ കുറ്റാരോപിതനായ പൊതുസേവകന് താൻ വഹിക്കുന്ന പദവി നഷ്ടമാവുന്നതാണ്. ലോകായുക്ത നിയമത്തിലെ ഏറ്റവും ശക്തവും പ്രബലവുമായ വ്യവസ്ഥയാണിത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇപ്രകാരം ശക്തമായ അധികാരമുള്ള ലോകായുക്ത നിയമമാണ് ഗവൺമെൻറ് ഒരു ഓർഡിനൻസിലൂടെ ഭേദഗതി ചെയ്ത് ലോകായുക്തയുടെ തീരുമാനം സ്വീകരിക്കണമോ നിരസിക്കണമോ എന്ന അധികാരം ഗവൺമെൻറിൽ നിക്ഷിപ്തമാക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ഈ ഓർഡിനൻസ് ഇത്രത്തോളം വിവാദമാകാൻ കാരണം? രണ്ടു പ്രമുഖമായ പ്രശ്നങ്ങളിലെ പരാതി ലോകായുക്തയുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഈ ഓർഡിനൻസ് സർക്കാർ കൊണ്ടുവരുന്നത്. അതിലൊരു പരാതിയിലെ പ്രതി മുഖ്യമന്ത്രി തന്നെയാണ്. ദുരിതാശ്വാസ നിധി വകമാറ്റിയതിലാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതി. അതോടൊപ്പം കണ്ണൂർ VC നിയമനത്തിലെ വിവാദത്തിൽ മന്ത്രി R ബിന്ദുവിനെതിരെയുള്ളതാണ് മറ്റൊരു പരാതി. ഓർഡിനൻസ് പ്രകാരമുള്ള വിധി നിലവിൽ വന്നാൽ എന്താണ് ഇനി സംഭവിക്കുക? അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് നേരെ ലോകായുക്ത ഒരു വിധി പ്രഖ്യാപിച്ചാൽ 3 സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ചട്ടം. ഇനി സ്വീകരിച്ചില്ലെങ്കിലും 3 കഴിയുമ്പോൾ ലോകായുക്തയുടെ വിധി നടപ്പിലാകും അഥവാ പ്രാബല്യത്തിൽ വരും എന്നതാണ് നിലവിലുള്ള ചട്ടം. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് ലോകായുക്ത ഒരു വിധി പ്രസ്താവന നടത്തിയാലും സർക്കാരിന് ഒരു പ്രത്യേക സിറ്റിംഗ് നടത്തി ആർക്കെതിരെയാണോ വിധി വന്നിട്ടുള്ളത് അയാളിൽ നിന്ന് വിശദാംശങ്ങൾ തേടാനും മൊഴി രേഖപ്പെടുത്താനും ലോകായുക്തയുടെ വിധി സ്വീകരിക്കണോ തള്ളണോ എന്നുള്ള അധികാരം സർക്കാരിന് ഈ ഓർഡിനൻസ് നൽകുന്നു. അതായത് മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കും ഞാൻ തെറ്റ് ചെയ്തയോ ഇല്ലയോ എന്ന്. ലോകായുക്ത പ്രകാരമുള്ള വിധി പ്രഖ്യാപനമാണ് മുൻമന്ത്രി KT ജലീലിനെ ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന ഈ ഓർഡിനൻസ് പിൻവലിക്കണം തന്നെയാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത്. നന്ദി.